നമ്മുടെ ശരീരഭാരം വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു അടിപൊളി ട്രിക്കാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ എത്ര മെലിഞ്ഞിരിക്കുന്നവർക്കും അവരുടെ വെയിറ്റ് വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുപോലത്തെ ടിപ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനലുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. എങ്കിലേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ മെസ്സേജ് കിട്ടുള്ളൂ. അപ്പോൾ ഇത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ആദ്യം വേണ്ടത് പാലാണ്. ഞാനിപ്പോൾ ഇതിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് പശുവിൻ പാലാണ്. ഇപ്പോൾ പശുവിൻ പാലിന് പകരം നിങ്ങൾക്കിപ്പോൾ ആൽമണ്ട് മിൽക്കോ അതേതായാലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഞാനിപ്പോൾ ഈ ഒരു പാല് ചൂടൊക്കെ ആക്കിയതിന് ശേഷം ആ ഒരു ചൂട് മാറിയതിന് ശേഷമാണ് ഈ ഒരു പാല് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു പാല് വേണമെങ്കിൽ തണുപ്പിച്ച് യൂസ് ചെയ്യാം, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി ഇതിലോട്ട് നമുക്ക് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ട ഒരു കാര്യമാണ് ചോക്ലേറ്റ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ ഇതിലോട്ട് ഇപ്പോൾ ഡാർക്ക് ചോക്ലേറ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇതിലോട്ട് വേണമെങ്കിൽ വൈറ്റ് ചോക്ലേറ്റ് ചേർത്ത് കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഹോളിക്സോ ബൂസ്റ്റോ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമുള്ളത് അത് നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇതൊക്കെ നിങ്ങളുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലൂടെ നമുക്ക് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടത് നേന്ത്രപ്പഴമാണ്. നമ്മൾ ഏത്തപ്പഴം എന്നൊക്കെ പറയില്ല, ആ ഒരു സെയിം പഴമാണ് നമ്മൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അത് നമ്മുടെ ആ ഒരു ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അത് മാത്രമല്ല, ഇപ്പോൾ നേന്ത്രപ്പഴം നമ്മൾ ഡെയിലി ഓരോ പഴം വെച്ച് കഴിക്കുകയാണെന്നുണ്ടെങ്കിലും ആ നമ്മുടെ വെയിറ്റ് വളരെ പെട്ടെന്ന് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഇപ്പോൾ ചിലർ ചോദിക്കുക റോബസ്റ്റയൊക്കെ ആഡ് ചെയ്യാവുന്ന, റോബസ്റ്റയൊക്കെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം, പക്ഷേ അതൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ആ ഒരു റിസൾട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ മാക്സിമം നിങ്ങൾ നേന്ത്രപ്പഴം തന്നെ ആഡ് ചെയ്ത് കൊടുക്കുക. ഇതിലോട്ട് നമുക്ക് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടത് കാഷ്യൂ ആണ്. അത് നമുക്ക് ഏകദേശം ഇതിലോട്ട് ഒരു ടേബിൾ സ്പൂണോളം കാഷ്യൂ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതും പ്രത്യേകിച്ച് ഒരു അളവൊന്നും പറയുന്നില്ല, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നട്ട്സ് ഉറപ്പായിട്ട് നിങ്ങൾ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതോടെ നമുക്ക് അടുത്ത് ചേർത്ത് കൊടുക്കേണ്ടത് ഡേറ്റ്സ് ആണ്. നമുക്ക് ഏകദേശം ഒരു രണ്ടെണ്ണം നിങ്ങൾക്ക് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളത്തിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ട് കുതിർത്തിട്ട് നിങ്ങൾക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങൾക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചൊക്കെ നിങ്ങൾക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇതും കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് മിക്സിയിലിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് അടിച്ചെടുത്താൽ മാത്രം മതിയാകും. എന്നിട്ട് നമുക്കിത് രാവിലെ വെറും വയറ്റി കുടിക്കുന്നതാണ് ഏറ്റവും നല്ല റിസൾട്ട് കിട്ടുക. ഇപ്പോൾ നമ്മളിപ്പോൾ ചായ കുടിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ നമ്മൾ കോഫിയൊക്കെ കുടിക്കുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പായിട്ട് നിങ്ങളിത് കുടിക്കുക. കുടിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളിപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ കോഫിയോ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. അപ്പോൾ രാവിലെ വെറും വയറ്റി കുടിച്ചാൽ മാത്രമേ നമുക്ക് ആ ഒരു ബെറ്റർ റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടുള്ളൂ. അതോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടിയുണ്ട്. നമ്മളിപ്പോൾ രാവിലെയൊക്കെ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് നന്നായിട്ട് കഴിക്കുക, അതുപോലെ നമ്മളിപ്പോൾ ഉച്ചയ്ക്കൊക്കെ നമ്മൾ ലഞ്ചൊക്കെ നല്ലതുപോലെ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക. പിന്നെ ഇടയ്ക്കൊക്കെ നമുക്കിപ്പോൾ നട്ട്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് നേന്ത്രപ്പഴം നിങ്ങൾക്ക് ഡെയിലി ഓരോ പഴം വെച്ചൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയും കൂടിയൊക്കെ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ആ ഒരു റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. പിന്നെ ഇപ്പോൾ രാത്രി നിങ്ങളിപ്പോൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നിങ്ങൾ ഇതുപോലെ ഒരു ഗ്ലാസ് കൂടി നിങ്ങൾ കുടിച്ചിട്ട് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ വെയിറ്റ് കൂട്ടിയെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു പറയുന്ന രീതിയിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് നോക്കിയാൽ മാത്രം മതിയാകും. ജസ്റ്റ് ഒരു 2 വീക്സ് കൊണ്ടാണ് നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉറപ്പായിട്ട് കിട്ടിയിരിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സായിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ ടിപ്സിന് വേണ്ടിയിട്ട് ജസ്റ്റ് എൻ്റെ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് വീണ്ടും ഒരു അടിപൊളി ടിപ്പായിട്ട് കാണാം. താങ്ക്.